പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 12/12/2022 നടന്ന ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ പ്ലസ് വൺ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ആൻസർ കീയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കുവാൻ ശ്രമിക്കുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ 80 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിലെ ഒന്നാമത്തെ സെക്ഷൻ എന്നുള്ളത് സിൽ ബൈനൽ ഹാനത്തൈൻ കോളം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ ഔഹനുൽ ബുയൂത്ത് നമ്മൾ പഠിച്ച പാഠഭാഗമാണ്. അത് അദ്ദേഹ കത്തബ ഹനാൻ ലഹാം, അല്ലേ, ഹനാൻ ലഹാം എഴുതിയ പാഠമാണത്. അതുപോലെ ഹനി അൻ ലക്കും, ഹനി അൻ ലക്കും എഴുതിയതാരാണ്? ഹാഫിദ് ഇബ്രാഹിം. പിന്നെ കം തഷ്തകി, ഈലിയ അബു മാളി. ജാമിയ സഹീഹ് ആരുടെയാണ് പുസ്തകം? ഇമാം ബുഖാരി. പിന്നെ ജമ അൽ ഖുർആൻ, ഖുർആൻ ക്രോഡീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതാണ് അതിൻ്റെ ഉത്തരങ്ങൾ, അല്ലേ. പിന്നെ രണ്ടാമത്തെ സെക്ഷനിലെ അക്ബിൽ മിൻ മുനാസ് ബിൽ മുനാസിബ് മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ ബ്രാക്കറ്റിന് അനുയോജ്യമായത് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതിൽ ഹനാൻ ലഹാം കാത്തിബത്തുൻ, ഹനാൻ ലഹാം എഴുത്തുകാരിയാണ്. മിസ്രിയ ലബനാനിയ സൂരിയ, സൂരിയയാണ് അല്ലേ, സിറിയക്കാരിയായ എഴുത്തുകാരിയാണ് അവൾ. പിന്നെ ലുഖിബ് ഹാഫിദ് ഇബ്രാഹിം, ഹാഫിദ് ഇബ്രാഹിം വിളിക്കപ്പെട്ടു. ബി ഷാഇറു നബി, ഷാഇറു നീൽ, നീലിൻ്റെ കവി, നൈലിൻ്റെ കവി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഡാഷ് ഹുവ ലഫ്ളു ദാലു അല ഹദസിൻ മുഖത്തരിനും ബി ജമാൻ, ജമാനുമായി ബന്ധപ്പെട്ട സംഭവിച്ച ഒരു കാര്യത്തെ സൂചിപ്പിക്കാനുള്ള ലഫ്ള്. ഇസ്മു ഫേൽ ഹറഫ്, ജമാനെ സൂചിപ്പിക്കുന്നത് ഫേലാണ്. ഓക്കെ. പിന്നെ 9-ാമത്തെ ലൗ നഷാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, മൽ മുറാദ് ബി കലിമത്ത് ഉജാജ്, ഉജാജ് എന്ന പദത്തിൻ്റെ മുറാദ് ഉദ്ദേശ്യം എന്താണ് എന്നാണ്. ഉപ്പുള്ളത് അല്ലേ, അൽമാ ഉൽ മാലിഹ് എന്നുള്ളതാണ്. അൽമാ ഉ തഹൂർ അല്ല, മാ ഉസാഫിയുമല്ല. ഔസാഫു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് കൊടുത്തത് ആർക്കാണ്? ഉസാമത് ബിൻ സയ്ദ്, പഠിച്ച പാഠഭാഗമാണ്. പിന്നെ ഇസ്മുൽ മജല്ലത്തിലെത്തിയ അൻഷഅഹാ ഇബി ഈലിയ അബൂ മാളി, ഈലിയ അബൂ മാളി സ്ഥാപിച്ച മജല്ല മാഗസിൻ്റെ പേര് സെമീർ എന്നാണ്. പഠിച്ചതാണ് അദ്ദേഹത്തിൻ്റെ തർജ്ജമത്തുൽ ഹയാത്തിൽ. കലിമത്തിന് അറബി അൽ ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസ് എന്ന വാക്കിൻ്റെ അറബി പദം അൽ ഇൻസാനിയത്ത് എന്നാണ്. തിജാറ ബിസിനസ് അല്ലെങ്കിൽ എക്കണോമിക്സ്, ഉലൂം സയൻസ് അതൊന്നുമല്ല. പിന്നെ 13-ാമത്തത് മിനൽ മുറബ് അൽ അദവാത്തുൽ മദ്രസിയ, താഴെയുള്ളതിൽ നിന്ന് സ്കൂളിലെ ടൂൾസ് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വേർതിരിച്ചെഴുതാനാണ്. ഇവിടെ ഇത് മിതിസം നെയ്തിരിക്കുന്ന മിർസമായിരിക്കും ഉദ്ദേശിച്ചത്, മിർസം പെൻസിൽ. അപ്പോൾ ഇത് പെടും. ഖമീസ് ഷർട്ട് പെടില്ല. ദഫ്തർ നോട്ട്ബുക്ക് പെടും. സയ്യാറ കാർ പെടുമോ? ഇല്ല, കാർ ഒഴിവാക്കണം കേട്ടോ. മിൽഫ് ഫയൽ പെടും. പിന്നെ തുഫാഹ ആപ്പിൾ പെടില്ല. മിസ്റ്റർ സ്കെയിൽ റൂളർ അതും പെടും. ഓക്കെ, അപ്പോൾ ഇതിൽ സയ്യാർ ഒഴിവാക്കണം, പിന്നെ ഖമീസ് ഒഴിവാക്കണം, തുഫാഹ ഒഴിവാക്കണം. ഓക്കെ. 14-ാമത് ഇഖ്തർ മിൻ ദായിറത്തുൽ ഇബാറത്തുൽ അറബിയ അൽ മുനാസിബ ലില്ലവാഹി ലിഞ്ചിലിസിയ, ഈ ഇംഗ്ലീഷ് എന്താണ് ബോർഡുകൾക്ക് പ്ലക്കാർഡുകൾക്ക് പറ്റിയ അറബി പദം ഇതിൽ നിന്ന് കണ്ടെത്തണം. നോ പാർക്കിംഗ് എന്താണ്? മംനൂഉ തദ്ഖീൻ, നോ എന്താണ്, നോ സ്മോക്കിംഗ് ആണ്. മംനൂഉൽ വുഖൂഫ് ആണ് നോ പാർക്കിംഗ് എന്നുള്ളത്. പിന്നെ കീപ് ഗാർഡൻ ക്ലീൻ, ഗാർഡൻ ക്ലീൻ ആക്കി വെക്കണം അല്ലേ. ഹാഫിദ് അല നദാഫത്തുൽ ഹദീഖ, കീപ് ഗാർഡൻ ക്ലീൻ എന്നതാണ്. അതുപോലെ 15-ാമത്തെ ഉക്തുബുൽ മഅനൽ മർക്കസി ലിൽ ബൈത്തിൽ ആതി ഫതഅല്ലമു ഫൽ ഇൽമു മിഫ്താഹുൽ ഉലാ ലം യബ്ഖ ബാബൻ ലിസആദതി മുഗ്ലഖ. ഇതിൻ്റെ എന്താണ് സെൻറ്റർ പോയിൻ്റ്, സെൻറ്റർ മീനിങ് എന്താണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പുസ്തകത്തിലുള്ളതാണ്. അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വസഹാല, അല്ലേ, എല്ലാ വിജയത്തിൻ്റെയും
സൗഭാഗ്യങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് ഇൽമാണ്, അറിവാണ് എന്നുള്ളതാണ്. അപ്പം അതാണ് അതിൻ്റെ സെൻറ്റർ മീനിങ്. ഓക്കെ, പിന്നെ നഅം വ ഇൻ കുന്ത അലാ നഹരിൻ ജാർ. പിന്നെ ഇവിടെ ഈ വാക്ക് നഅം വ ഇൻ കുന്ത അലാ നഹരിൻ ജാർ എന്ന പദം മൻ ഖാല ഹാദിഹിൽ അബാറ, ഈ ഇബാറ പറഞ്ഞത് ആരാണ്? ആരാണ്? ആ ഹദീസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആരാ പറഞ്ഞത്? ഖാല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്നബിയു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഉത്തരം നൽകേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാ എന്ന്. വലിമൻ ഖാല, ആരോടാണ് പറഞ്ഞത്? ആരോടാണ്? അദ്ദേഹം എന്താണ്, മറബി സഈദിൻ, സഈദിൻ്റെ അടുത്ത് കൂടെ പോയപ്പോഴാണ്. അപ്പം സഈദിനോടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ വ മത്താഖാലി ഹാദിഹില്ല, എപ്പോഴാണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം ലമ്മ മറബി സഈദ്, സഈദിൻ്റെ അടുത്ത് കൂടെ പോയി. വഹുവ യതവല്ല, അയാൾ വുളു എടുക്കുമ്പോൾ. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 17, വഹുവ മക്കാന അന മഅ തബ്ദീലാതിൽ ലാസിമ. താഴെയുള്ള പാരഗ്രാഫിൽ ഈ അന എന്നുള്ളിടത്തെല്ലാം ഹുവ വെക്കണം. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും? അന ദാരിസ്, അപ്പോൾ അവിടെ അന മാറ്റി ഹുവ ദാരിസ്. ഹുവ ദാരിസുൻ ഫിൽ മദ്രസത്തി സാനബിയത്തിൽ അലിയ. അസ്തൈക്കുതു, ഞാൻ എണീക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ എണീക്കുന്നു എന്ന് പറയാൻ ആ മാറ്റി യ ആക്കണം. യസ്തൈക്കുതു മുബക്കിറൻ, വ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നുള്ളത് അവൻ നിസ്കരിക്കുന്നാക്കാൻ ആ ഊ മാറ്റിയിട്ട് യു എന്നാക്കണം. യുസല്ലി അസുബഹ വ അത്ലു വ യത്ലു എന്നാകും. ബഅദു മിനൽ ഖുർആൻ വ തനാവൽ, അത് യതനാവലു എന്നാകും. അൽ ഫുതൂറ വ അദ്ഹബു എന്നുള്ളത് യദ്ഹബു എന്നാകും. വ ഇവിടെ അഹ്തരിമു എന്നാണ്, അത് യഹ്തരിമു അല്ലേ. യഹ്തരിമു അസാത്തിദത്തി, എൻ്റെ അധ്യാപകനെ ഞാൻ ആദരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ അസാത്തിദത്ത ഹു അല്ലേ, ഹൂ ആണ് ഇവിടെ. തീ എന്നുള്ളത് ഹൂ എന്നാവും. അസാത്തിദത്ത ഹു. വ ഉഹിബ്ബു എന്നുള്ളത് യുഹിബ്ബു എന്നാകും. സുമലായി എന്നുള്ളത് സുമലാ ഇഹി എന്നാകും. സുമലാ ഇഹി എന്നാകും. ഓക്കെ, അതാണ് അങ്ങനെ തിരുത്തി എഴുതേണ്ടത്. അതിനുശേഷം 18-ാമത്തെ വഫീഖ് ബൈന നുസൂസ് വ തസ്രീഹാത്ത്. ഇവിടെ കുറെ നസ്സുകൾ നൽകിയിട്ടുണ്ട്. അതിനനുയോജ്യമായ തസ്രീഹാത്ത് എന്താണ്, പ്രസ്താവനകൾ അതുമായി യോജിപ്പിക്കാൻ. ലൗ നഷാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം വിചാരിച്ചിരുന്നെങ്കിൽ അവയെ നമുക്ക് ഉപ്പുള്ളതാക്കാമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല, നന്ദി കാണിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. അപ്പോൾ അതിനനുയോജ്യമായത് എന്താണ്, ഇതാണ് ഇവർ. മനഹല്ലാഹു നാസ അൽമാ അസാഫി, അള്ളാഹു നമുക്ക് തെളിഞ്ഞ വെള്ളം നൽകി. ലിഷുർബി വസ്റാ, എന്താണ്, കുടിക്കാനും കൃഷിക്കും വേണ്ടി. പിന്നെ മൻകാനത്ത് ലഹു അർദുൻ ഫൽ യസ്റഅഹ ഫഇൻ ലം യസ്റഅഹ ഫൽ യസ്റഅഹ അഖാഹ്, ആർക്കെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അവനതിൽ കൃഷി ചെയ്യട്ടെ എന്ന് പറയുന്നത് ഏതാണ്? നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തർക്കിൽ അർദ് ഖാലിയത്തൻ മിനൽ ഇസ്തിഖ്ദാം, അല്ലേ, ഉപയോഗിക്കാതെ ഒരു ഭൂമിയെയും ഇടരുത് എന്നാണ് നബി അതിലൂടെ പറയുന്നത്. നഹ എന്നാണ്, നഹനു എന്നല്ല. പിന്നെ 3-ാമത്തെ, മാമിൻ മുസ്ലിമിൻ യഖർസു ഖർസൻ ഔ യസ്റഉ സറഅൻ ഫലിയഖു മിൻഹു തുഅയ്യർ, ആരെങ്കിലും ഒരു ചെടി നട്ടു അല്ലെങ്കിൽ ഒരു കൃഷി ഉണ്ടാക്കി എന്നിട്ട് അതിൽ നിന്ന് പക്ഷികൾ കഴിച്ചു, ഔ ഇൻസാൻ നൗ ബഹീമ, അല്ലെങ്കിൽ ഒരു മനുഷ്യനോ മൃഗമോ, ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതിലൂടെ അവന് സ്വതഹയുണ്ടാവുകയും ചെയ്യും. അപ്പം അത് മനഹ എന്താണ്, അജുറുൽ മുസാരി ഇൻദല്ലാഹി തആല അജുറുൻ ഇൻദല്ലാഹി തആല അദീം, കൃഷിക്കാരന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്ന മെസ്സേജാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി 19-ാമത്തേല്, സഅദ് സദീഖക ഇർഫാൻ അലാ തഇബത്തി ത്വലബി ബിതാഖത്തിൽ ഖസ്മ്, ഡിസ്കൗണ്ട് കാർഡ് പൂരിപ്പിക്കാൻ ഞങ്ങളുടെ കൂട്ടുകാരൻ ഇർഫാനെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ വളരെ സിമ്പിളാണ്. അൽ ഇസ്മുൽ കാമിൽ എഴുതുക, ഇർഫാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള, പിന്നെ ഒരു അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾ പഠിച്ചതാണ്. റഖ്മു ആധാർ, ആധാർ നമ്പർ. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. റഖ്മുൽ ജവ്വാൽ, ഫോൺ നമ്പർ നൽകുക. അൽ ബരീദൽ ഇലക്ട്രോണിക്, എന്താണ്, ഇമെയിൽ ഐ ഡി. അത്തൗഖി, ഒപ്പിടുക.
അത്ര എഴുതി കഴിഞ്ഞാൽ ബിതാ എന്താണ് ത്വലബ് ബിതാഖത്തുൽ ഖസ്മ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങളുടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. സുഹൃത്തുക്കൾക്കും ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.